ഹലോ നമസ്കാരം. ഇറ്റ്സ് മീ ഷാൻ റിയാസ്. വെൽക്കം ടു സി ട്വിൻസ്. സി ട്വിൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ക്ഷമാപണത്തോടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങുന്നത്. കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നാട്ടിൽ പോകുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കാണിച്ചത്. പിന്നെ നാട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നാട്ടിൽ ചെന്നാലാണ് അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം പ്രാവശ്യത്തെ നാട്ടിൽ പോക്ക് ഭയങ്കര ഒരു ചൂടുള്ള ഒരു സമയത്തായിരുന്നു. കൂടാത്തതിന് പിന്നെ ഇലക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കും അതുകൊണ്ട് അധികം വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് വ്ളോഗ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഖത്തറിലെ യൂട്യൂബേഴ്സ് എന്നുള്ളൊരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയാം, ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നവർക്ക് കുറച്ച് സംശയങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നത് പരസ്പരം കൈമാറാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഖത്തറിലെ യൂട്യൂബേഴ്സ് എന്നുള്ളൊരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയാം, ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നവർക്ക് കുറച്ച് സംശയങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നത് പരസ്പരം കൈമാറാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാനും ലിജിയും കൂടിയാണ് ആ ഒരു ഗ്രൂപ്പ് ഇവിടെ സ്റ്റാർട്ടാക്കിയത്. അതായത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരായിരുന്നു. പിന്നെ അത് കുറേശ്ശെ കൂടി ഒരു 9 പേര് വെച്ചിട്ടുള്ള ഒരു മീറ്റപ്പ് ഞങ്ങൾ ആദ്യം നടത്തി. കഴിഞ്ഞ ദിവസം വെമ്പനാട് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ബർവ വില്ലേജിൽ ഞങ്ങൾ ഒരു 30ഓളം യൂട്യൂബേഴ്സ് കൂടി. അതിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള അനുഭവമായിരുന്നു. കാരണം കുറേ പേരെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും അവരായിട്ട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ളതും പിന്നെ ചില കുക്കിംഗ് ചാനലിലെ കൈകൾ മാത്രം കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കൈയിൻ്റെ ഉടമസ്ഥ ആരാന്നുള്ളതും അങ്ങനത്തെ ആൾക്കാരെയും കാണാനും ഒക്കെ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും നല്ലതായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിച്ചു, എല്ലാവരുമായിട്ടും പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു മീറ്റപ്പിനുകൊണ്ട് നല്ലൊരു ഉപയോഗവും ഉപകാരവും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും ആണ് ഞാൻ ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. ഇനി ഇവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടുണ്ട്, അപ്പോൾ ഇൻസ്റ്റയിലുണ്ട്, അപ്പോൾ അതും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അധികം നമ്മൾ വലിച്ചു നീട്ടിയിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി വീഡിയോയിലൊക്കെ കിടക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം. നമ്മുടെ വീഡിയോ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ, അതുപോലെ തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം. ഓക്കെ, ബൈ. എല്ലാവരെയും ഇൻട്രൊഡക്ഷൻ ചെയ്യുക. എല്ലാവരും വന്ന് സ്റ്റേജിൽ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുക. ചാനലിന്റെ പേര് പറയുക, എക്സ്പീരിയൻസ് പറയുക. നമ്മുടെ ലക്ഷ്യം 1000 സബ്സ്ക്രൈബേഴ്സോ 4000 മണിക്കൂറോ വാച്ച് ടൈമോ ആവരുത്. നമ്മുടെ ലക്ഷ്യം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. കൈയടിച്ചോ. നമ്മുടെ പുതിയ ആളുകൾ കൂടിയുള്ള ഒരു ഗ്രൂപ്പല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഉള്ള ആളുകൾ നല്ല സ്ട്രോങ്ങും പരസ്പര സപ്പോർട്ടും, നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പുതിയ പുതിയ അറിവുകളെ കുറിച്ച് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിരിച്ചുകൊണ്ട് ഒരാൾ വരുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് അവരെ ശരിക്കും അറിയില്ല. അപ്പോൾ ഞാൻ പഠിച്ചത് ഇത് നാസ് കിച്ചൺ കണ്ടിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വന്നിട്ട് നാസ് കിച്ചണിലെ നസ്രീത്തല്ലേ ശരിക്കും അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷമാണ്. കാരണം ഇത്രയും കാലം അറിയപ്പെടാണ്ട് ഇങ്ങനെ നിന്നല്ലേ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും എയർപോർട്ടിൽ നിന്നല്ല ശരിക്കും ഇത് താഴോന്നല്ലട്ടാ. വളരെ നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ. ഇനിയും എന്താവണം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് ആണ്. ഈ യൂട്യൂബിന്റെ ഉത്ഭവം എങ്ങനെയാന്ന് പറയാം? ഫസ്റ്റ് വീഡിയോക്ക് 970 വ്യൂസ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം. മൂന്ന് പിള്ളേരുണ്ട് എനിക്ക്. അപ്പം മക്കളുള്ള കാരണം എനിക്ക് പുറത്ത് ജോലിക്കൊന്നും പോകാൻ വയ്യ. അപ്പം ഇങ്ങനെ എന്നും ഒരേപോലെ ഇങ്ങനെ ലൈഫിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലിങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഞാനൊരു ദിവസം സേബയുടെ പിന്നെ ചാനൽ കാണുന്നത്. നമ്മൾ എന്താണോ എന്നുള്ളത് മാത്രം അതിൽ കാണിച്ചാൽ മതി. ഇപ്പം അത് എന്ത് ഭാഷ ആവട്ടെ എന്ത് രീതിയിലാവട്ടെ അത് കാണിച്ചാൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വാച്ച് ടൈം കിട്ടും, സബ്സ്ക്രൈബേഴ്സിനും കിട്ടും. ചാനൽ തുടങ്ങിയിട്ട് 2016 തുടങ്ങിയതാണ്. എന്റെ മോൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ ചാനൽ. കുക്കിംഗ് ചാനലാണ്. പക്ഷെ ഞാനിത് ഓൺലൈൻ ക്യാഷ് കിട്ടുമോ എന്നറിയാൻ തുടങ്ങിയ ചാനലാണ്. വീഡിയോ ഇടാൻ നോക്കുക. ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ അത്രയും നിനക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടും. നമ്മളൊരു വീഡിയോ ഇട്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ല വീഡിയോ ഇട്ടിട്ട് ഇതാരും കാണില്ല. കാണുന്നൊരു സമയം വരും. ചെറിയൊരു 9 പേര് 12 പേരുടെ ഗ്രൂപ്പിൽ നിന്ന് ഈ ഒരു ഇത്രയും 2-3 മന്ത്സിൽ നമ്മൾ 30 പ്ലസ് ആൾക്കാരാവുമെങ്കിൽ വിത്തിൻ 1 year നമുക്ക് എത്രയോ പേരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. തമിഴ്നാട്ടിലാക്കി ഖത്തറിലെ മലയാളത്തിലെ ആദ്യം ചാനൽ തുടങ്ങിയിട്ടില്ല. എന്റെ ചാനലിന്റെ പേര് ചട്ടിങ്ങളും പിന്നെ ഞാനും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കും എനിക്കറിയാം. അപ്പൊ ലിജി എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പില് സബ്സ്ക്രൈബേഴ്സ് എത്ര പേരെന്നല്ല, വലിപ്പം ചെറുപ്പം ഇല്ല. ഒരു യൂട്യൂബർ, അതായത് പാഷനേറ്റ് യൂട്യൂബർ ആണോ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ സ്ഥാനം ഉണ്ടെന്നാണ് ലിജി പറഞ്ഞത്. ഞാൻ ലൈവ് പോയ ആരെങ്കിലും വരുന്നത് എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഞാനെന്ന് പറഞ്ഞത് ഇങ്ങനെ ഞാൻ ലൈവ് പോകുന്നുണ്ട് വെറുതെ പറഞ്ഞിട്ടൊരു ഹായ് പറയണേ. കിട്ടിയ റെസ്പോൺസ് ഭയങ്കര വലുതായിരുന്നു. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഹായ് ഹന്നാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ ആദ്യം ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർന്ന ശേഷമാണ് ഞാൻ മലയാളത്തിലേക്ക് ആയത്. ഇവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഈ മലയാളത്തിൽ ചെയ്തവരെയും നല്ലതെന്ന് തോന്നി. എല്ലാ വെള്ളിയാഴ്ചയും ടൈം പാസ് എന്ന് പറയുന്ന ഒരു 40 മിനിറ്റ് ഷോ, അത് ഒരു 130 എപ്പിസോഡുകൾ ചെയ്തു. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതിനൊക്കെ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് വീണ്ടും നമ്മുടെ ചാനലിലെ വീഡിയോ ക്വാളിറ്റി വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാനുവൽ മോഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. തോന്നുന്നത് ഒരു യൂട്യൂബ് ചാനലും അതിൽ ഒരു സകലകലാവലവും ഉണ്ടല്ലോ. എല്ലാവരും വ്യത്യസ്തമായ മേഖലകളിലേക്ക് വല്ലാത്തൊരു കഴിവുള്ളവരാണ്. ഈ കഴിവ് നാം സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക. ഞാൻ വരാൻ പറ്റുമെന്ന് വിചാരിച്ചത് പോലും അല്ല. റിലീജി ഒത്തിരി നിർബന്ധിച്ച് അവസാനം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.